തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഹിന്ദുത്വ തകർത്ത ജീവിതമാർഗം തിരിച്ചുപിടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് രാജസ്ഥാൻ സ്വദേശി നജ്മുദ്ദീൻ. ഹിന്ദുത്വർ നടത്തിയ ബൈക്ക് റാലിക്കിടെയാണ് നജ്മുദ്ദീൻ്റെ സ്ഥാപനം ഹിന്ദുത്വർ തകർത്തത്. ഈ സ്ഥാപനം സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ വീണ്ടും തുറന്നിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകനും സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മുജ്തബ ആസിഫ്, മീർ ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നജ്മുദ്ദീൻ്റെ കച്ചവട സ്ഥാപനം വീണ്ടും തുറന്നത്. കരൗലി കലാപം അരങ്ങേറിയ സമയത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വയോധികൻ്റെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നജ്മുദ്ദീൻ എന്ന വയോധികൻ്റെ ചിത്രം കരളലിയിക്കുന്നതായിരുന്നു. കണ്ണീരിൽ നിന്ന് പുഞ്ചിരിയിലേക്ക് വഴിമാറിയ നജ്മുദ്ദീൻ്റെ രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കലാപം അരങ്ങേറിയ പ്രദേശങ്ങളിൽ തന്നെ ഇരയാക്കപ്പെട്ടവർ ജീവിതം തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് പ്രതീക്ഷ നൽകുന്നത്. ഹിന്ദുത്വർ കലാപം അഴിച്ചുവിട്ട പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ക്യാമ്പുകളിലേക്കും തെരുവുകളിലേക്കും എടുത്തറിയപ്പെടുന്ന പതിവ് കാഴ്ചക്കാണ് കരൗലിയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഹിന്ദുത്വർ തകർത്ത ഉസ്മാന്റെ കടയും വീണ്ടും തുറന്നിരുന്നു. ഹിന്ദു പുതുവത്സരാഘോഷമായ നവസംവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ബൈക്ക് റാലിക്കിടെ തുടങ്ങിയ സംഘർഷത്തിൽ കത്തിക്കപ്പെട്ട ഉസ്മാന്റെ തയ്യൽ കടയാണ് വീണ്ടും തുറന്നത്. ഇതിനായി സഹായിച്ചവരടക്കമുള്ളവർ ട്വിറ്ററിൽ ഇതിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. ഉസ്മാന്റെ കട കത്തിയ നിലയിലും സമീപത്തുള്ള രവിയുടെ കട പ്രവർത്തിക്കുന്ന നിലയിലുമുള്ള ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു. April 2 സംഘർഷത്തിൽ തിരഞ്ഞുപിടിച്ചു നടന്ന അതിക്രമങ്ങളുടെ നേർക്കാഴ്ചയായിരുന്നു ഈ ദൃശ്യം. കരൗളിയിൽ വർഗീയ ലഹളയ്ക്കു പിന്നാലെ വ്യാപകമായി മുസ്ലിം വീടുകൾ അഗ്നിക്കിരയാക്കിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. പ്രദേശത്ത് പ്രഖ്യാപിച്ച കർഫ്യൂവിനിടെ 40 വീടുകൾ അക്രമികൾ അഗ്നിക്കിരയാക്കിയതായി മുസ്ലിം മിററാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അക്രമ സംഭവങ്ങളിൽ 46 പേരെ അറസ്റ്റ് ചെയ്തതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത്, RSS, ബജ്രംഗ് ദൾ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ബൈക്ക് റാലി നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.